വെൽക്കം ടു വി ഹാൻസ് റെസിപ്പീസ്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയ്ക്ക വെച്ചിട്ടുള്ള ഒരു തോരൻ, അതുപോലെ തന്നെ മുരിങ്ങയില വെച്ച് ചെയ്തിട്ടുള്ള ഒരു കറി. അപ്പം ഈ രണ്ട് റെസിപ്പീസും ഇത്തവണ നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള സാവിത്രി ചേച്ചിയാണ് ഇത് ചെയ്തു തന്നത്. ചേച്ചിയുടെ കുറേ ടിപ്സും ട്രിക്സും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു 5 മുരിങ്ങയ്ക്ക എടുത്തു. അത് സാമാന്യം വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒന്ന് ആവിയിൽ ചേച്ചി പുഴുങ്ങിയെടുത്തു. ദേ ഇങ്ങനെ, എന്നിട്ട് തുറന്ന് സ്പൂൺ വെച്ച് പെട്ടെന്ന് ഇങ്ങനെ വടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് മുരിങ്ങയ്ക്ക തോരൻ വെക്കുമ്പോഴത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. അത് ദേ ഇത്ര വേഗത്തിൽ ഞങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞു. പിന്നെ ചേച്ചി കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, പിന്നെ നമ്മുടെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ നല്ല കാര്യമല്ലേ. ദേ അതിലേക്ക് സവോള ചേർത്ത് കൊടുത്തു, 2 സവോളയും അതുപോലെ തന്നെ 2-3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി, അത് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് ചെറിയ ബ്രൗൺ കളറാവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. സാധാരണയിൽ നിന്ന് ഇത്തിരി വ്യത്യാസമായിട്ടാണ് ഈ തോരൻ ചെയ്തെടുക്കുന്നത്. അപ്പം മുഴുവനെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേച്ചി ചേർത്ത് കൊടുത്തു. ഇനിയും നമ്മൾ ഇതിലേക്ക് തിരുമ്മിയെടുത്തിട്ടുള്ള തേങ്ങ, ഒരു 1.5 കപ്പ് തേങ്ങയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. 7-8 കൊച്ചുള്ളിയും കൂടെ അക്കൂട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പം ദേ ഇതും ഒന്ന് തോർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. തോർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രൈ ആക്കുക, വെള്ളമയമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ദേ അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ തോരൻ്റെ അരപ്പൊക്കെ ഇവിടെ റെഡിയായി. ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങയുടെ അകത്തെ കാമ്പ്, ദേ വെന്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്ത് ചെയ്യുന്നത്. കണ്ട, ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാനായിട്ട് അടച്ചു വെച്ചു. പിന്നെ തുറന്നിട്ട് നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും തന്നെ കുഴഞ്ഞു പോകത്തില്ല ഇപ്രകാരം ചെയ്താൽ. പിന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ദേ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിനായിട്ട് നമ്മൾ പരിപ്പ്, തക്കാളി, 2 പച്ചമുളക് ദേ കുക്കറിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. 2-3 വിസിൽ അടിച്ചാൽ മതിയാകും. പിന്നെ കടുക് വറക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ചീനച്ചട്ടിയിലോട്ട് നമ്മുടെ നെയ്യാണ് ചേർത്ത് കൊടുത്ത്, 1 ടേബിൾ സ്പൂൺ വരുന്ന നെയ്യ്. അത് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നല്ല ജീരകം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ വരുന്ന ജീരകമാണ് ചേർത്ത് കൊടുത്തത്, അതോടൊപ്പം വറ്റൽ മുളക്. അപ്പോൾ ഈ റെസിപ്പി എൻ്റെ മദറിലോ പറഞ്ഞു കൊടുത്തതാണ് ചേച്ചിക്ക്. അതനുസരിച്ചാണ് ചേച്ചി ഇവിടെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളി, അതും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പം എന്ത് എളുപ്പമാണെന്നറിയാവോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനും ഒരു ഒഴിച്ചുകറിയും അതുപോലെ. പിന്നെ ഇത് ന്യൂട്രീഷ്യസ് ആണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുത്തു. 2 പിടി വരുന്ന മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയുള്ള ഈസി റെസിപ്പീസിനായിട്ടും അതുപോലെ ട്രിക്സിനും ടിപ്സിനും ഒക്കെ ആയിട്ട് വി ഹാൻസ് റെസിപ്പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദേ നമ്മുടെ പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വി ഹാൻസ്.